ടിക്ടോക്ക് വീഡിയോയ്ക്കായി സ്വന്തം ജീപ്പിനെത്തിയിട്ട ഗുജറാത്തിലെ രാജ്കോട്ട് സ്വദേശിയായ ഇന്ദ്രജിത് സിംഗ് ജഡേജ അറസ്റ്റിൽ അഗ്നിശമന സേന ഓഫീസിനു മുന്നിൽ തിരക്കേരോഡിന് വെച്ചാണ് ഇയാൾ തന്റെ ജീപ്പിനെത്തിയിട്ടത് പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തുകയായിരുന്നു ജീപ്പ് ടിക്ടോക്ക് വീഡിയോയ്ക്കായി ജീപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ വണ്ടി ഓൺ ഓണാകാതിരുന്നതിൽ പ്രകോപിതനായാണ് ഇയാൾ ജീപ്പ് കത്തിച്ചതും ഇന്ദ്രജിത്ത് ജീപ്പ് കത്തിക്കുന്നതിന്റെ വീഡിയോ ടിക്ടോക്കിലും മറ്റ് സാമൂഹ്യ മാധ്യമങ്ങളിലും വ്യാപകമായി പ്രചരിക്കുകയും ചെയ്തിരുന്നു ഇയാളുടെ പ്രവൃത്തിക്കെതിരെ രൂക്ഷ വിമർശനമാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഉയരുന്നതും കേസെടുക്കണമെന്നും വ്യാപകമായി ആവശ്യം ഉയർന്നിരുന്നു ഇതിനെ തുടർന്നാണ് ഇയാൾക്കെതിരെ കേസെടുത്ത് അറസ്റ്റ് ചെയ്തതും ജീപ്പിന് തീയിട്ട ശേഷം ഒന്നും സംഭവിച്ചിട്ടില്ലാത്ത മട്ടിൽ ഇയാൾ കടന്നു പോകുന്നതും വീഡിയോയിൽ കാണാം ഇയാൾക്കെതിരെ കർശന എടുക്കണമെന്ന് വീഡിയോ കണ്ടവരെല്ലാം ഏകസ്വരത്തിൽ ആവശ്യപ്പെടുന്നുമുണ്ട് ജീപ്പിന്റെ ഡീസൽ ടാങ്ക് പൊട്ടിത്തെറിച്ചിരുന്നുവെങ്കിൽ സമീപമുണ്ടായിരുന്ന എല്ലാവരും കൊല്ലപ്പെട്ടേനെയെന്നും ഇയാൾക്കെതിരെ വധശ്രമത്തിന് കേസെടുക്കണമെന്നും വീഡിയോ കണ്ടവർ ആവശ്യപ്പെടുന്നു ടിക്ടോക്ക് വഴി നിരവധി പ്രശ്നങ്ങളാണ് ലോകത്താകമാനം ഇപ്പോൾ ഉണ്ടാകുന്നത് എങ്കിലും ഇതിന്റെ ഉപയോഗം നാൾക്കുനാൾ വർദ്ധിച്ചു വരുന്ന കാഴ്ചയാണ് കാണുന്നതും രണ്ട് ദിവസം മുമ്പ് മകൾ ടിക്ടോക്ക് ചെയ്തതിലൂടെ അമ്മയുടെ ബാങ്ക് സമ്പാദ്യം മുഴുവൻ നഷ്ടപ്പെട്ടുവെന്ന വാർത്തയും പുറത്തു വന്നിരുന്നു ടിക്ടോക്കിൽ ലിപ്സിങ്ങിലൂടെ പാടി പതിനൊന്ന് വയസ്സുള്ള മകൾ നശിപ്പിച്ചത് അമ്മയുടെ ബാങ്ക് സമ്പാദ്യമായിരുന്നു ഇരുപത്തിനാല് വയസ്സുള്ള യുവാവുമായി പെൺകുട്ടി നിരന്തരം പാട്ട് പാട്ടുപാടുന്നത് പതിവായിരുന്നു പെൺകുട്ടി ഒരു മാസത്തിനുള്ളിൽ മൂവായിരത്തി അഞ്ഞൂറ് ഡോളറാണ് ഇയാളുമായി ഡ്യേറ്റ് ചെയ്യാൻ ചിലവഴിച്ചതും ഡ്യുവേറ്റ് ചെയ്യാൻ പെൺകുട്ടിയുടെ ഫോൺ ഒരു ഐ അക്കൗണ്ടുമായി ലിങ്ക് ചെയ്യണമായിരുന്നു അതിനുവേണ്ടി പെൺകുട്ടി നൽകിയത് അമ്മയുടെ ബാങ്ക് വിവരങ്ങളാണ് തുടർന്ന് പണമെല്ലാം നഷ്ടപ്പെട്ടു എന്നാൽ യുവാവിന്റെ വീഡിയോയിൽ ലൈംഗിക സ്വഭാവമില്ലാത്തതിനാൽ ഇയാൾക്കെതിരെ നടപടിയെടുക്കില്ലെന്നും പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട് വലിയ തുക ഇടപാടുകൾ നടക്കുമ്പോഴും തന്റെ ബാങ്കോ ഐറ്റൂൺസോ തന്നെ അറിയിച്ചിട്ടില്ലെന്നും അമ്മ വ്യക്തമാക്കി എന്നാൽ മകൾ ഇപ്പോഴും യുവാവിനെ തട്ടിപ്പുകാരനെ കാണുന്നില്ലെന്നാണ് ആ അമ്മ പറയുന്നതും അവർ തമ്മിൽ സ്വകാര്യ ചാറ്റിംഗ് ഉണ്ടെന്നും അവരുടെ സന്ദേശങ്ങളുടെ സ്ക്രീൻഷോട്ടുകൾ ഉണ്ടെന്നും അവർ കൂട്ടിച്ചേർത്തു അതേസമയം ഐ ട്യൂൺസിൽ നിന്ന് ഇതുവരെ ഡോളർ മാത്രമാണ് മടക്കി നൽകിയതെന്നും അവർ പറഞ്ഞു സംഭവത്തെക്കുറിച്ച് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ടെന്നാണ് ടിക്ടോക്ക് അധികൃതർ വ്യക്തമാക്കിയിട്ടുള്ളത് അതേസമയം സ്വകാര്യത സംബന്ധിച്ച് ടിക്ടോക്കിന്റെ വ്യവസ്ഥകൾ സുതാര്യമല്ലെന്നും ഒട്ടേറെ ക്രമസമാധാന പ്രശ്നങ്ങൾ ഇതിലൂടെ ഉണ്ടാകുന്നുണ്ടെന്നും കാണിച്ച് ടിക്ടോക്ക് നിരോധിക്കണമെന്നും മദ്രാസ് ഹൈക്കോടതി ഏപ്രിൽ മൂന്നിന് കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു യുവാക്കളും കൗമാരക്കാരുമാണ് ടിക്ടോക്കിന്റെ പ്രചാരകലേറെ വീഡിയോ ചിത്രീകരണം എഡിറ്റിംഗ് അപ്ലോഡിംഗ് ഷെയറിംഗ് തുടങ്ങിയവ അനായാസം നടത്താമെന്നതാണ് ടിക്ടോക്കിനെ ജനപ്രിയമാക്കുന്നതും ടിക്ടോക്ക് വീഡിയോകൾ ദുരുപയോഗം ചെയ്ത സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ കേസുകളും നിലവിലുണ്ട് പെൺകുട്ടികളുടെ ഫോട്ടോകൾ മോഫ് ചെയ്ത് പ്രചരിപ്പിച്ച് ബ്ലാക്ക് മെയിലിംഗ് നടത്തിയ സംഭവങ്ങളും റിപ്പോർട്ട് ചെയ്തിരുന്നു സിനിമാ സംഭാഷണങ്ങൾക്കും മറ്റു ചെറു വീഡിയോകൾ ചിത്രീകരിച്ച് അപ്ലോഡ് ചെയ്യുന്ന ടിക്ടോക്ക് ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ നിന്ന് ഏറ്റവും അധികം ഡൗൺലോഡ് ചെയ്യപ്പെടുന്ന ആപ്ലിക്കേഷൻ കൂടിയാണ് ചൈനീസ് നിർബന്ധമായ ആപ്ലിക്കേഷന്റെ ഉപയോക്താക്കളിൽ ഭൂരിപക്ഷവും കൗമാരക്കാരാണ് എന്നുള്ളതാണ് മറ്റൊരു വസ്തുതയും വെബ്ഡെസ്ക്രലിനോസ്